ഞാൻ സേതുലക്ഷ്മി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ എൻസിഡിസി ജനസഭയിൽ മോദി നോട്ട് അസാധുവാക്കലിൽ പാർലമെന്റ് സ്തംഭനം തുടരുന്നതിനിടെ പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി കറൻസി പരിഷ്കരണത്തിൽ പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നു ലോക്സഭയിൽ നിലപാട് വ്യക്തമാക്കാൻ അനുവദിക്കാത്തതിനാൽ ജനസഭയിൽ സംസാരിക്കുന്നു എന്നും മോദി തന്റെ പോരാട്ടം തീവ്രവാദത്തിനെതിരെ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം എല്ലായ്പ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് കറൻസി പരിഷ്കരണത്തിലൂടെ പാവങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു സത്യസന്ധരായ ജനങ്ങൾ കഴിഞ്ഞ 70 വർഷമായി കഷ്ടപ്പെടുകയാണെന്നും പ്രധാനമന്ത്രി അതിനിടെ നോട്ട് മാറ്റം വൻ അഴിമതി എന്ന ആരോപണവുമായി മുൻ കേന്ദ്ര ധനമന്ത്രി 6 മാസത്തിനകം പുതിയ നോട്ടുകളുടെ കള്ളനോട്ട് പ്രതീക്ഷിക്കാം കള്ളപ്പണക്കാരിലേക്ക് പുതിയ കറൻസികൾ വ്യാപകമായി എത്തുന്നു എന്നും പി ചിദംബരം കടലാസുണ്ടോ നോട്ടടിക്കാൻ കറൻസി ക്ഷാമത്തിന് ഉടനൊന്നും പരിഹാരം പ്രതീക്ഷിക്കേണ്ടെന്ന സൂചന നൽകി അച്ചടി സാമഗ്രികൾ ക്ഷണിച്ച സെക്യൂരിറ്റി പ്രസ്സുകളുടെ പരസ്യം രാജ്യത്തെ നോട്ടുകൾ അച്ചടിക്കുന്ന 4 പ്രസ്സുകളിലും കറൻസി പേപ്പറും മഷിയും സ്റ്റോക്കില്ല ഇവ ലഭ്യമാക്കാൻ കരാർ ക്ഷണിച്ച് പ്രസ്സുകളുടെ പത്രപരസ്യം നൽകിയത് കഴിഞ്ഞ ദിവസം കരാറുകൾ നൽകി പ്രിന്റിംഗ് സാമഗ്രികൾ എത്തിച്ച് അച്ചടി പൂർത്തിയാക്കാൻ മാസങ്ങൾ വേണ്ടിവരും അന്വേഷണത്തിൽ അതൃപ്തി ധനവകുപ്പിനെതിരെ ആരോപണവുമായി വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് താൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിലെ ഫയലുകൾ കാരണമില്ലാതെ പരിശോധിക്കുന്നു എന്നാൽ ഈ താൽപര്യം മറ്റു വകുപ്പുകളിൽ ഉണ്ടാവുന്നില്ല ധനവകുപ്പ് അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ജേക്കബ് തോമസ് കത്ത് നൽകി നടപടി തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ക്രമവിരുദ്ധമായി പണം ചെലവഴിച്ചെന്ന പരാതിയിൽ അന്വേഷണം നേരിടുന്നതിനിടെ ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട് ജേക്കബ് തോമസിനെതിരെന്നും സൂചന എന്നാൽ പ്രവർത്തിച്ച വകുപ്പുകളിലെ പരിശോധന പ്രതികാരബുദ്ധിയോടെ എന്ന നിലപാടിൽ വിജിലൻസ് ഡയറക്ടർ അഴിമതിയുടെ ചിറകിൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ വ്യോമസേന മുൻ മേധാവിയുടെ അറസ്റ്റിനു പിന്നാലെ അന്വേഷണം രാഷ്ട്രീയ നേതാക്കളിലേക്കും കുരുക്ക് വീണ എസ് പി ത്യാഗിയെയും ബന്ധു സഞ്ജീവ് ത്യാഗിയെയും ഇന്ന് ഡൽഹി CBI കോടതിയിൽ ഹാജരാക്കും ത്യാഗി സഹോദരന്മാരെയും ഒപ്പം അറസ്റ്റിലായ അഭിഭാഷകൻ ഗൌതം ഖേനായെയും വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി CBI VVIP കളുടെ യാത്രയ്ക്കായി ഇറ്റാലിയൻ കമ്പനിയിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ വാങ്ങിയ ഇടപാടിൽ നടന്നത് 363 കോടിയുടെ അഴിമതിയെന്ന് CBI എസ് പി ത്യാഗിക്കും സംഘത്തിനും ഇടപാടിൽ കോഴപ്പണം ലഭിച്ചതായും കണ്ടെത്തൽ 3600 കോടി രൂപയുടെ ഇടപാടിൽ അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് CBI കേസ് രജിസ്റ്റർ ചെയ്തത് 2013 ഹെലികോപ്റ്ററുകൾക്ക് പരമാവധി പറക്കാവുന്ന ഉയരം സംബന്ധിച്ച വ്യവസ്ഥയിൽ എസ് പി ത്യാഗി ഇളവ് വരുത്തിയത് വിവാദ കമ്പനിക്ക് കരാർ ലഭിക്കുന്നതിനെന്ന് പ്രധാന ആരോപണം ഇടപാടിൽ കൈക്കൂലി നൽകിയതിന് അഗസ്റ്റ ചീഫ് എക്സിക്യൂട്ടീവിനെയും മാതൃസ്ഥാപനമായ ഫിർം മെക്കാനിക്കയുടെ ചെയർമാനെയും 2013 തന്നെ ഇറ്റാലിയൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്നത്തെ സ്വർണവേളി നിരക്കുകൾ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ UAE ഒമാൻ ബഹ്റൈൻ സ്വർണം ഗ്രാമിന് 2620 രൂപ പവൻ 20,960 രൂപ വെള്ളി ഗ്രാമിന് 47 രൂപ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ UAE ഒമാൻ ബഹ്റൈൻ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി 5:30 സൂര്യ ചേരും നമസ്കാരം